Plants used for decorative purposes are called ornamental plants. അലങ്കാരത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ചെടികളെയാണ് അലങ്കാര ചെടികൾ അഥവാ ഓർണമെന്റൽ പ്ലാന്റ്സ് എന്ന് വിളിക്കുന്നത്. ഒരു ഉദ്യാനത്തിന് ജീവൻ പകരുന്നത് ചെടികളാണ്. മരങ്ങൾ, കുറ്റിച്ചെടികൾ, വള്ളിച്ചെടികൾ, ഹ്രസ്വകാല പൂച്ചെടികൾ എന്നിവയെല്ലാം സ്ഥലത്തിൻ്റെ പരിമിതിയും കാലാവസ്ഥയും ഒക്കെ കണക്കിലെടുത്ത് ഉദ്യാനത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഫ്ലവറിംഗ് ആനിമൽസ്, ഹെർബേഷ്യസ് പെരന്നിയൽസ്, ബൾബസ് പ്ലാന്റ്സ്, ഷ്രബ്സ്, ക്ലൈംബേഴ്സ് ആൻഡ് ക്രീപ്പേഴ്സ്, പാംസ് ആൻഡ് സൈക്കാഡ്സ്, ഫേൺസ്, കാറ്റേ ആൻഡ് സക്കുലൻസ്, ട്രീസ് എന്നിങ്ങനെ പല ഗ്രൂപ്പുകളായി ഓർണമെന്റൽ പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഗ്രൂപ്പും വിശദമായി പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, ആനുവൽസ്. ആനുവൽസ് അഥവാ വാർഷിക സസ്യങ്ങൾ. ആനുവൽസ് ആർ പ്ലാന്റ്സ് വിച്ച് കംപ്ലീറ്റ് ദയർ എൻറ്റയർ ലൈഫ് സൈക്കിൾ ഇൻ വൺ സീസൺ ഓർ ഇയർ. ഒരു വർഷമോ ഒരു സീസണോ കൊണ്ട് വളരുകയും പുഷ്പിക്കുകയും ചെയ്ത ശേഷം ജീവിതചക്രം അവസാനിക്കുകയും ആയ സസ്യങ്ങളാണ് വാർഷിക സസ്യങ്ങൾ. ഈ ആനുവൽസ് എന്ന ഗ്രൂപ്പിൽ പെടുന്നതും സാധാരണയായി നമ്മൾ കണ്ടുവരുന്നതുമായ ചില ചെടികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സെലോഷ്യ, കോഴിപ്പൂവ്, കോഴിവാലൻ എന്നീ പേരുകളിലാണ് നമ്മുടെ നാട്ടിൽ ഈ ചെടി അറിയപ്പെടുന്നത്. വിത്ത് ഉപയോഗിച്ചാണ് സാധാരണയായി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഉദ്യാന ഘടകമായ ഫ്ലവർ ബെഡ് നിർമ്മിക്കാനാണ് സെലോഷ്യ കൂടുതലായി ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം സെലോഷ്യ സ്പീഷീസ്. ഗോംഫ്രേന, വാടാമല്ലി എന്ന പേരിലാണ് നാട്ടിലിത് അറിയപ്പെടുന്നത്. സയൻറ്റിഫിക് നെയിം ഗോംഫ്രേന ഗ്ലോബോസ. വിത്ത് ഉപയോഗിച്ചാണ് ഇതും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഉദ്യാന ഘടകമായ ഫ്ലവർ ബെഡ് നിർമ്മിക്കുന്നതിനായി ഉപയോഗിക്കുന്നു. അടുത്തത് നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു ചെടിയാണ് ബാൾസം. കാശിത്തുമ്പ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. സയൻറ്റിഫിക് നെയിം ഇംബേഷ്യൻസ് ബാൾസാമിന. വിത്ത് ഉപയോഗിച്ചാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഫ്ലവർ ബെഡ് നിർമ്മിക്കുന്നതിനായി ഉപയോഗിക്കുന്നു. മാരിഗോൾഡ്, ചെണ്ടുമല്ലി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സയൻറ്റിഫിക് നെയിം ടാജിറ്റസ് സ്പീഷീസ്. വിത്ത് ഉപയോഗിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. ഈ ചെടിയും ഫ്ലവർ ബെഡ് നിർമ്മിക്കുന്നതിനായി ഉപയോഗിക്കുന്നു. അടുത്തത് സീനിയ. സീനിയ എന്ന പേരിൽ തന്നെയാണ് ഇത് അറിയപ്പെടുന്നത്. സയൻറ്റിഫിക് നെയിം സീനിയ ഇലഗൻസ്. വിത്ത് ഉപയോഗിച്ച് പ്രത്യുത്പാദനം നടത്തുന്നു. ഫ്ലവർ ബെഡ് അഥവാ പൂമത്ത നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നു. ഹെർബേഷ്യസ് പെരന്നിയൽസ്, ദീർഘകാല സസ്യങ്ങൾ. പെരന്നിയൽസ് ആർ പ്ലാന്റ്സ് ദാറ്റ് കംപ്ലീറ്റ്സ് ദെയർ ലൈഫ് സൈക്കിൾ ഇൻ മോർ ദാൻ 2 ഇയേഴ്സ്. ദീർഘകാലം കൊണ്ട് ജീവിതചക്രം പൂർത്തീകരിക്കുകയും അതിനിടയ്ക്ക് പലതവണ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന ചെടികളെയാണ് പെരന്നിയൽസ് എന്ന് വിളിക്കുന്നത്. ഇനി പെരന്നിയൽസ് എന്ന ഗ്രൂപ്പിൽപ്പെട്ട ചില ചെടികളെ നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, ബിഗോണിയ. ബിഗോണിയ എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്നു. സയൻറ്റിഫിക് നെയിം ബിഗോണിയ സ്പീഷീസ്. ലീഫ് കട്ടിംഗ് അഥവാ ഇലകളുടെ കഷ്ണങ്ങളാണ് നമ്മൾ പ്രൊപ്പഗേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. അടുത്തത് ജെർബറ. ജെർബറ എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്നു. സയൻറ്റിഫിക് നെയിം ജെർബറ ജെയിംസോണി. സീഡ്സും സക്കേഴ്സും പ്രൊപ്പഗേഷന് വേണ്ടി ഉപയോഗിക്കുന്നു. ഫ്ലവർ ബെഡ്, എഡ്ജ് എന്നീ പർപ്പസുകൾക്കായി പൂന്തോട്ടത്തിൽ ഈ ചെടി ഉപയോഗിക്കുന്നു. ആന്തൂറിയം. ആന്തൂറിയം എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്നു. സയൻറ്റിഫിക് നെയിം ആന്തൂറിയം സ്പീഷീസ്. സക്കേഴ്സും സ്റ്റെം കട്ടിങ്സും പ്രൊപ്പഗേഷന് വേണ്ടി ഉപയോഗിക്കുന്നു. ഒരു കൊമേഴ്ഷ്യൽ ഫ്ലവറായും ഇൻഡോർ പ്ലാന്റായും ആന്തൂറിയം ഉപയോഗിക്കുന്നു. അടുത്തത് ഓൾട്ടർനാന്തിറ. അക്ഷരചീര എന്ന പേരിൽ നമ്മൾക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു ചെടിയാണ് ഓൾട്ടർനാന്തിറ. സയൻറ്റിഫിക് നെയിം ഓൾട്ടർനാന്തിറ സ്പീഷീസ്. കട്ടിങ്സ് ആണ് പ്രൊപ്പഗേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. എഡ്ജായി പ്ലാന്റ് ചെയ്യുന്നതിനും കാർപ്പറ്റ് ബെഡ് നിർമ്മിക്കാനും ഈ ചെടി ഉപയോഗിക്കുന്നു. കലേഡിയം, വർണ്ണച്ചേമ്പ്, ഹാർട്ട് ഓഫ് ജീസസ് എന്നീ പേരുകളിലാണ് ഈ ചെടി അറിയപ്പെടുന്നത്. സയൻറ്റിഫിക് നെയിം കലേഡിയം സ്പീഷീസ്. റൈസോം പ്രൊപ്പഗേഷന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇതൊരു ഫോളിയേജ് പ്ലാന്റ്, അതായത് ഇലകൾക്ക് പ്രാധാന്യമുള്ള ഒരു ചെടിയായിട്ടാണ് ഉപയോഗിക്കുന്നത്. ബൾബസ് പ്ലാന്റ്സ് അഥവാ ബൾബു ചെടികൾ. ബൾബസ് പ്ലാന്റ്സ് ഹാവ് അണ്ടർഗ്രൗണ്ട് ഓർ നിയർ ഗ്രൗണ്ട് സ്റ്റോറേജ് ഓർഗൻസ് ആൻഡ് ബൾബ്സ് പെർമിറ്റ്സ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഇൻ ദീസ് സ്പീഷീസ്. ഇത്തരം ചെടികളിൽ ബൾബാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. കാന, വാഴച്ചെടി എന്ന മലയാളം പേരിൽ അറിയപ്പെടുന്നു.
ട്യൂബറസ് റൂട്ട്സും സീഡ്സും പ്രൊപ്പഗേറ്റ് ചെയ്യാനായി ഉപയോഗിക്കുന്നു. സാധാരണയായി ഹെഡ്ജ് ആയി പ്ലാന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. അടുത്തത് ഡാലിയ. ഡാലിയ എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. സീഡ്സും കട്ടിങ്സും ട്യൂബറസ് റൂട്ട്സുമെല്ലാം പ്രൊപ്പഗേഷന് വേണ്ടി ഉപയോഗിക്കുന്നു. ഗാർഡൻ കമ്പോണന്റായ ഫ്ലവർ ബെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. അടുത്തത് ഗ്ലാഡിയോളസ്. സ്വാർഡ് അഥവാ വാള് എന്നർത്ഥം വരുന്ന ലാറ്റിൻ പദമായ ഗ്ലാഡിയസ് എന്ന പദത്തിൽ നിന്നാണ് ഗ്ലാഡിയോളസ് എന്ന പേര് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഗ്ലാഡിയോളസ് സ്വാർഡ് ലില്ലി എന്ന പേരിൽ അറിയപ്പെടുന്നു. സയന്റിഫിക് നെയിം ഗ്ലാഡിയോളസ് സ്പീഷീസ്. കോംസ് പ്രൊപ്പഗേഷനു വേണ്ടി ഉപയോഗിക്കുന്നു. ഒരു കൊമേഴ്ഷ്യൽ ഫ്ലവറായി ഗ്ലാഡിയോളസ് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ എഡ്ജായി പ്ലാന്റ് ചെയ്യുന്നതിനും ഗ്ലാഡിയോളസ് ഉപയോഗിക്കാറുണ്ട്. ട്യൂബ്രോസ്. ട്യൂബ്രോസ് എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്നു. സയന്റിഫിക് നെയിം പോളിയാന്തസ് ട്യൂബറോസ. ട്യൂബേഴ്സ് ആണ് പ്രൊപ്പഗേഷനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരു കൊമേഴ്ഷ്യൽ ഫ്ലവറായും ഫ്ലവർ ബെഡ് നിർമ്മിക്കുന്നതിനും ട്യൂബ്രോസ് ഉപയോഗിക്കുന്നു. അടുത്ത ഗ്രൂപ്പ് കുറ്റിച്ചെടികൾ അഥവാ ഷ്രബ്സ്. തറനിരപ്പിൽ നിന്ന് തന്നെ അനേകം ശാഖകളുമായി വളരുന്ന കൊച്ചു മരങ്ങളാണ് കുറ്റിച്ചെടികൾ. പല ഉപയോഗങ്ങളുണ്ടെങ്കിലും ഉദ്യാനത്തിൽ സുഗന്ധം പകരുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് കുറ്റിച്ചെടികൾ തന്നെയാണ്. ഒരു ഉദ്യാനത്തിൽ നീണ്ട പൂക്കാലം പ്രദാനം ചെയ്യുന്ന ചെടികളാണ് ബൊഹീനിയ. മന്ദാരം, ബട്ടർഫ്ലൈ പ്ലാന്റ്, ക്യാമൽ ഫുഡ് പ്ലാന്റ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. സയന്റിഫിക് നെയിം ബൊഹീനിയ അക്യൂമിനേറ്റ. കട്ടിങ്സും സീഡ്സും പ്രൊപ്പഗേഷനു വേണ്ടി ഉപയോഗിക്കുന്നു. മഞ്ഞ നിറത്തിൽ മഞ്ഞുതുള്ളികൾ തൂങ്ങിക്കിടക്കുന്നത് പോലെ തോന്നിപ്പിക്കുന്ന പൂങ്കുലകൾ ഡ്യൂറാൻഡിയുടെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഗോൾഡൻ ഡ്യൂഡ്രോപ്സ് എന്ന പേരിലാണ് ഇവ അറിയപ്പെടുന്നത്. സയന്റിഫിക് നെയിം ഡ്യൂറാൻഡ റപ്പൻസ്. കട്ടിങ്സ് ആണ് പ്രൊപ്പഗേഷനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഹെഡ്ജായി പ്ലാന്റ് ചെയ്യുന്നതിന് ഡ്യൂറാൻഡ ഉപയോഗിക്കുന്നു. അടുത്തത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ചെമ്പരത്തിയാണ്. കോമൺ നെയിം ഹിബിസ്കസ്. സാധാരണയായി ചെമ്പരത്തി, ഷൂ ഫ്ലവർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. സയന്റിഫിക് നെയിം ഹിബിസ്കസ് റോസാ സൈനൻസിസ്. കട്ടിങ്സും ലെയേഴ്സും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്നു. ഫ്ലവറിംഗ് ഹെഡ്ജായി ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത ചെടിയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എക്സോറ, ചെത്തി, തെച്ചി മുതലായ പേരുകളിൽ അറിയപ്പെടുന്നു. സയന്റിഫിക് നെയിം എക്സോറ കോക്സീനിയ. കട്ടിങ്സ് ആണ് പ്രൊപ്പഗേഷനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഫ്ലവറിംഗ് ഹെഡ്ജായി പ്ലാന്റ് ചെയ്യുന്നു. സാമാന്യം ഉയരമുള്ള മരങ്ങളും ചെറിയ ഇലകളും ഓറഞ്ച് കലർന്ന ചുവപ്പ് നിറമുള്ള പൂക്കളുമൊക്കെ പൗഡർ പഫിന്റെ പ്രത്യേകതയാണ്. ഈ ചെടിയുടെ പൂക്കൾ കണ്ടാൽ കൊച്ചുകുട്ടികളെ പൗഡർ ഇടിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്ന പഫ് പോലെ തോന്നും. അതുകൊണ്ടാണ് ഈ ചെടിക്ക് പൗഡർ പഫ് എന്ന പേര് വന്നത്. ടാസൽ ഫ്ലവർ എന്ന പേരിലും ഈ ചെടി അറിയപ്പെടുന്നു. സയന്റിഫിക് നെയിം കാലിയാൻഡ്ര ഹെമാറ്റോസെഫാല. സീഡ്സും കട്ടിങ്സും ഉപയോഗിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. ഒരു ഹെഡ്ജ് പ്ലാന്റായി പൗഡർ പഫ് ഉപയോഗിക്കാം. ലണ്ടാന. കൊങ്ങിണിപ്പൂവ്, അരിപ്പൂവ്, പൂച്ചെടി എന്നിങ്ങനെ പല പേരുകളിൽ പല സ്ഥലങ്ങളിൽ ഈ ചെടി അറിയപ്പെടുന്നു. സയന്റിഫിക് നെയിം ലണ്ടാന ക്യാമാറ. കട്ടിങ്സ് ഉപയോഗിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. ഒരു ഹെഡ്ജ് പ്ലാന്റായി ലണ്ടാന ഉപയോഗിക്കുന്നു. അടുത്തത് ടാബർനെ മൊണ്ടാന. നന്ദ്യാർവട്ടം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സയന്റിഫിക് നെയിം ടാബർനെ മൊണ്ടാന കൊറോണേറിയ. കട്ടിങ്സ് ആണ് പ്രൊപ്പഗേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ ചെടിയും ഒരു ഫ്ലവറിംഗ് ഹെഡ്ജായി ഉപയോഗിക്കാവുന്നതാണ്. ക്ലൈംബേഴ്സ് ആൻഡ് ക്രീപ്പേഴ്സ്. പറ്റിക്കയറുന്ന സസ്യങ്ങളും പടർന്നു വളരുന്ന സസ്യങ്ങളും. ബോത്ത് ക്ലൈംബേഴ്സ് ആൻഡ് ക്രീപ്പേഴ്സ് ആർ വീക്ക് സ്റ്റെംഡ് പ്ലാന്റ്സ് ആൻഡ് ഹെൻസ് കനോട്ട് ഗ്രോ ഇറക്റ്റ് വിതൗട്ട് എ സപ്പോർട്ട്. ദ ഡിഫറൻസ് ഇസ് ദാറ്റ് ക്രീപ്പേഴ്സ് സ്പ്രെഡ് ഹൊറിസോണ്ടലി അലോങ് ദ സോയിൽ വൈൽ ക്ലൈംബേഴ്സ് ടേക്ക് ദ സപ്പോർട്ട് ഓഫ് അൻ ഒബ്ജക്റ്റ് ഫോർ ക്ലൈംബിംഗ്. ബലഹീനമായ തണ്ടുകളോടുകൂടിയവയും ഏതെങ്കിലും തരത്തിലുള്ള ഒരു താങ്ങിന്റെ സഹായത്തോടെ മാത്രം വളരുന്നതിന് അനുയോജ്യമായ ഘടനയുള്ളതുമായ സസ്യങ്ങളാണ് പറ്റിക്കയറുന്നതും പടർന്നു വളരുന്നതുമായ ചെടികൾ. പറ്റിക്കയറുന്ന ചെടികൾ ഒരു താങ്ങിൽ പറ്റിക്കയറി വളരുകയും പടരുന്ന ചെടികൾ തറയിൽ പടർന്നു വളരുകയും ചെയ്യുന്നു. കോളാമ്പിപ്പൂവ് എന്ന പേരിൽ അറിയപ്പെടുന്ന അലമാൻഡ ഇത്തരത്തിൽപ്പെട്ട ഒരു വള്ളിച്ചെടിയാണ്. സയന്റിഫിക് നെയിം അലമാൻഡ കത്താർട്ടിക. കട്ടിങ്സും ലെയറിങ്സും ഉപയോഗിച്ച് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം. ആർച്ചസിലും പെർഗോളകളിലും കയറ്റിവിടുന്നതിനായി അലമാൻഡ നമുക്ക് ഉപയോഗിക്കാം. അടുത്തത് ബൊഗെയ്ൻവില്ല. കടലാസ് പൂവ്, പേപ്പർ പൂവ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു.
സയന്റിഫിക് നെയിം ബൊഗെയ്ൻവില്ല ഗ്ലാബ്ര. കട്ടിങ്സും ലെയറിങ്ങും പ്രൊപ്പഗേഷനു വേണ്ടി ഉപയോഗിക്കുന്നു. ആർച്ചസിലും പെർഗോളയിലുമൊക്കെ കയറ്റിവിട്ട് വളർത്താവുന്നതാണ്. അടുത്തത് നമ്മുടെ മുല്ലയാണ്. കോമൺ നെയിം ജാസ്മിൻ, സയന്റിഫിക് നെയിം ജാസ്മിന സ്പീഷീസ്. കട്ടിങ്സും ലെയറിങ്ങും പ്രൊപ്പഗേഷനു വേണ്ടി ഉപയോഗിക്കുന്നു. ഈ ചെടിയും ആർച്ചസിലും പെർഗോളകളിലും ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത ഗ്രൂപ്പ് ട്രീസ് അഥവാ മരങ്ങൾ. ആധുനിക ജീവിതത്തിലെ ഓരോ ദിവസവും കടന്നു പോകുന്നത് മരങ്ങളുടെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. തീരെ ചെറിയ ഉദ്യാനങ്ങൾക്ക് മരങ്ങൾ അപ്രാപ്യമാണെങ്കിലും ഏതൊരു ഉദ്യാനത്തിനും ഗാംഭീര്യം പകരുന്നതും വ്യാപ്തിയുടെ ഏറിയ പങ്കും കൈയടക്കുന്നതും മരങ്ങൾ തന്നെയാണ്. ഉദ്യാനത്തിലെ മരങ്ങളെ പൂക്കുന്ന മരങ്ങൾ അഥവാ ഫ്ലവറിംഗ് ട്രീസ് എന്നും പൂക്കാത്ത മരങ്ങൾ അല്ലെങ്കിൽ ഇല മരങ്ങൾ അഥവാ ഫോളിയേജ് ട്രീസ് എന്നും രണ്ടായി തരംതിരിക്കാം. അടുത്ത ഗ്രൂപ്പ് ഫോളിയേജ് ട്രീസ് അഥവാ ഇല മരങ്ങൾ. അധികം ശ്രദ്ധിക്കപ്പെടാത്ത പൂക്കളുള്ളതും എന്നാൽ ആകർഷകമായ ഇലകൾ ഉള്ളതുമായ മരങ്ങളെയാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പോളിയാൽത്തിയ അരണമരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സയന്റിഫിക് നെയിം പോളിയാൽത്തിയ ലോഞ്ചിഫോളിയ. വിത്ത് ഉപയോഗിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. ഒരു ഫോളിയേജ് ട്രീയായും ഹെഡ്ജ് ട്രീയായും പോളിയാൽത്തിയ ഉപയോഗിക്കുന്നു. അടുത്തത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള അരയാലാണ്. പേപ്പാൽ ട്രീ എന്നാണ് കോമൺ നെയിം. സയന്റിഫിക് നെയിം ഫൈക്കസ് റിലീജിയോസ. വിത്താണ് പ്രൊപ്പഗേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരു ഫോളിയേജ് ട്രീ ആയി ഉപയോഗിക്കാം. അതുപോലെ തന്നെ അവന്യൂ പ്ലാന്റിങ്ങിനും അരയാൽ ഉപയോഗിക്കുന്നു. അടുത്തത് അരോക്കേറിയ മങ്കീസ് ബസിൽ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീ എന്നും പേരുണ്ട്. സയന്റിഫിക് നെയിം അരോക്കേറിയ സ്പീഷീസ്. കട്ടിങ്സും എയർ ലെയറിങ് പ്രൊപ്പഗേഷനു വേണ്ടി ഉപയോഗിക്കുന്നു. ഒരു സ്പെസിമൻ ട്രീ ആയിട്ടാണ് പൂന്തോട്ടത്തിൽ അരോക്കേറിയ സാധാരണയായി ഉപയോഗിക്കുന്നത്. പ്രധാനപ്പെട്ട പൂമരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഗുൾമോഹർ. ചെറിയ ഇലകളും ഓറഞ്ചും ചുവപ്പും കലർന്ന പൂക്കളും ഗുൾമോഹറിന്റെ പ്രത്യേകതയാണ്. സയന്റിഫിക് നെയിം ഡീലോണിക്സ് റീജിയ. വിത്ത് ഉപയോഗിച്ച് പ്രത്യുത്പാദനം നടത്തുന്നു. ഫ്ലവറിംഗ് അവന്യൂ പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് കാഷ്യ. കേരളത്തിന്റെ സ്വന്തം പൂമരമാണ് ഐശ്വര്യത്തിന്റെ പ്രതീകമായി കണക്കാക്കുന്ന കണിക്കൊന്ന. വിഷുവിന്റെ വരവറിയിച്ചുകൊണ്ട് മരത്തിൽ നിറയെ ഞാന്ന് കിടക്കുന്ന സ്വർണവർണ്ണമാർന്ന പൂക്കൾ കൗതുകകരമായ കാഴ്ചയാണ്. ഇതിന്റെ സയന്റിഫിക് നെയിം കാഷ്യ ഫിസ്റ്റുല. വിത്ത് ഉപയോഗിച്ച് പ്രത്യുത്പാദനം നടത്തുന്നു. കാഷ്യയും ഒരു ഫ്ലവറിംഗ് അവന്യൂ ട്രീ ആയി ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് ചമ്പക. ചമ്പകം എന്ന മലയാളം പേരിൽ അറിയപ്പെടുന്നു. സയന്റിഫിക് നെയിം മൈക്കേലിയ ചമ്പക. കട്ടിങ്സ് ഉപയോഗിച്ച് പ്രൊപ്പഗേഷൻ നടത്താവുന്നതാണ്. ഇത് ഒരു സ്പെസിമൻ ട്രീ ആയി ഉപയോഗിക്കുന്നു. ഫേൺസ് അഥവാ പന്നൽ ചെടികൾ. ഫേൺസ് ആർ നോൺ ഫ്ലവറിംഗ് വാസ്കുലർ പ്ലാന്റ്സ് ഗ്രോയിങ് ഇൻ മോയിസ്റ്റ് ഷെയ്ഡി ടെറസ്ട്രിയൽ ഹാബിറ്ററ്റ്സ്. പുഷ്പിക്കാത്ത സസ്യങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്നതും ഈർപ്പമുള്ളതും തണലുള്ളതുമായ പ്രദേശങ്ങളിൽ വളരുന്നതും അലങ്കാരത്തിന് ഉപയോഗിക്കുന്നതുമായ ഒരു വിഭാഗം സസ്യങ്ങളാണ് പന്നൽ ചെടികൾ. അടിയാൻഡ മെയ്ഡൻ ഹെയർ ഫേൺ എന്ന പേരിൽ അറിയപ്പെടുന്നു. സയന്റിഫിക് നെയിം അടിയാൻഡ സ്പീഷീസ്. ഒരു ഫോളിയേജ് പ്ലാന്റായി ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് സെലാജിനല്ല. ക്ലബ് മോസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. സയന്റിഫിക് നെയിം സെലാജിനല്ല സ്പീഷീസ്. ഇതും ഒരു ഫോളിയേജ് പ്ലാന്റായി ഉപയോഗിക്കാവുന്നതാണ്. കാക്റ്റേ ആൻഡ് സക്യുലൻസ്. പള്ളിമുൾ ചെടികളും മാംസള സസ്യങ്ങളും. കാക്റ്റേ ആർ സ്റ്റെം സക്യുലൻസ് സീറോഫൈറ്റിക് പ്ലാന്റ്സ് ദറ്റ് ഹാവ് നോട്ട് ട്രൂ ലീഫ്. മാംസളമായ തണ്ടുകളോട് കൂടിയതും പൊതുവെ ഇലകളില്ലാത്തതുമായ സീറോഫൈറ്റിക് പ്ലാന്റ്സ് ആണ് കാക്റ്റസ്. സീറോഫൈറ്റിക് പ്ലാന്റ്സ് വിത്ത് ഫ്ലഷി സ്റ്റെം ആൻഡ് ലീവ്സ് ആർ കോൾഡ് സക്യുലൻസ്. കാക്റ്റസുകളിൽ നിന്നും വ്യത്യസ്തമായി മാംസള സസ്യങ്ങൾക്ക് ഇലകളുണ്ട്. ഈ ഗ്രൂപ്പിൽപ്പെടുന്ന ഒരു പ്ലാന്റാണ് ബ്രയോഫിലം. ഇലമുളച്ചി എന്ന മലയാളം പേരിൽ അറിയപ്പെടുന്നു. ബ്രയോഫിലം പിന്നേറ്റം. സയന്റിഫിക് നെയിം ലീഫ് കട്ടിംഗ് ആണ് പ്രൊപ്പഗേഷനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരു ഉദ്യാന ഘടകമായ റോക്കറി അഥവാ റോക്ക് ഗാർഡനിൽ പ്ലാന്റ് ചെയ്യാനായിട്ട് ബ്രയോഫിലം ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് അലോ. കറ്റാർ വാഴ എന്ന മലയാളം പേരിൽ അറിയപ്പെടുന്നു. സയന്റിഫിക് നെയിം അലോവെറ. ഓഫ്സെറ്റ്സ് ആണ് സാധാരണയായി പ്രൊപ്പഗേഷനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ ചെടിയും റോക്ക് ഗാർഡനിൽ പ്ലാന്റ് ചെയ്യാനായി ഉപയോഗിക്കാം. പാംസ് ആൻഡ് സൈക്കാഡ്സ്. പനവർഗത്തിൽപ്പെട്ട ചെടികൾ. ഈസ് വിത്ത് എ സെൻട്രൽ ട്രങ്ക് ആൻഡ് ഫാൻ ഓർ ഫെതർ ഷേപ്ഡ് ലീവ്സ് ആർ കോൾഡ് പാംസ്.
വനവർഗത്തിൽപ്പെട്ട ചെടികൾ ശിഖരങ്ങളില്ലാത്തവയും നേരെ വളരുന്നവയുമാണ്. റെഡ് പാം, റെഡ് സ്റ്റെംഡ് പാം, സയന്റിഫിക് നെയിം സെർട്ടോസ്റ്റാക്കിസ് റെൻഡ. സക്കർ പ്രൊപ്പഗേഷന് വേണ്ടി ഉപയോഗിക്കുന്നു ക്ലൈക്കസ്, സൈക്കസ് പാം, സയന്റിഫിക് നെയിം സൈക്കസ് റെവല്യൂട്ട. ഇതിൽ ഓഫ്സെറ്റ്സ് ആണ് പ്രൊപ്പഗേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. വാട്ടർ പ്ലാന്റ്സ് അഥവാ ജലസസ്യങ്ങൾ, ലോട്ടസ്, മലയാളം പേര് താമര, സയന്റിഫിക് നെയിം നിലംബോ ന്യൂസിഫറ. റൈസോംസും സ്റ്റോളൻ സെഗ്മെന്റ്സും സീഡ്സും എല്ലാം പ്രൊപ്പഗേഷന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ജലോദ്യാനത്തിന് യോജിച്ച ഒരു ചെടിയാണ് താമര. വാട്ടർ ലില്ലി അഥവാ ആമ്പൽ, സയന്റിഫിക് നെയിം നിംഫിയ സ്പീഷീസ്. സീഡ്സും അണ്ടർഗ്രൗണ്ട് സ്റ്റെംസും പ്രൊപ്പഗേഷന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇതും ജലോദ്യാനത്തിന് യോജിച്ച ഒരു ചെടിയാണ്. അടുത്തത് ലോൺ ഗ്രാസ് അഥവാ പുൽത്തകിട് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പുല്ലിനങ്ങൾ, ബർമുഡ ഗ്രാസ്, കറുകപ്പുല്ല് എന്ന പേരിൽ അറിയപ്പെടുന്നു. സയന്റിഫിക് നെയിം സയനോഡൻ ഡാക്റ്റിലോൺ. സീഡ്സും സ്റ്റെം കട്ടിങ്സും പ്രൊപ്പഗേഷന് വേണ്ടി ഉപയോഗിക്കുന്നു. പുൽത്തകിട് നിർമ്മിക്കാൻ ഏറ്റവും യോജിച്ച ഒരു ഗ്രാസാണ് ബർമുഡ ഗ്രാസ്. കാർപ്പറ്റ് ഗ്രാസ്, കാർപ്പറ്റ് ഗ്രാസ് എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്നു. സയന്റിഫിക് നെയിം സോയിസിയ സ്പീഷീസ്. സീഡ്സും സ്റ്റെം കട്ടിങ്സും ഉപയോഗിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാം. പുൽത്തകിട് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു.